പോലെ ചില പ്രത്യേക പ്രാർത്ഥനകൾ സാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഉരുവിടുന്നതും കഴിഞ്ഞകാല ജീവിതത്തിലെ അരുതായ്മകൾ ഈ രാവിന്റെ മഹത്വം കൊണ്ട് എനിക്ക് പുറത്തു കിട്ടണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടെ നിറഞ്ഞ മനസ്സുമായി നല്ല ആ നിയ്യത്തോടുകൂടെ ഈ രാവിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. കാരണം ഇത്തരത്തിലുള്ള രാവുകളിൽ എത്തിപ്പെടാൻ ഒരിക്കൽ സാധിച്ച മനുഷ്യന് വീണ്ടും അത് ലഭിക്കുമോ എന്നറിയില്ല. പ്രത്യേകിച്ച് ഈ രാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ മാസത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ കൊല്ലം മരിക്കാനുള്ളവരുടെ പ്രത്യേകമായിട്ടുള്ള അവധി തീരുമാനിക്കപ്പെടുന്ന സമയമാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം മരിക്കാനുള്ള അഥവാ ഈ ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെയുള്ള നീണ്ട ഒരു കാല ഒരു വർഷത്തിനുള്ളിൽ മരണം കണക്കാക്കപ്പെട്ട വ്യക്തികളിലാണ് ഞാൻ പെടുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയതിന്റെ സൗഭാഗ്യത്തിന് അർഹരാവാനുള്ള കൃത്യമായ കണക്കൂട്ടലുകൾ നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നത് ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ഇറക്കണം. നമ്മുടെ പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മറക്കാൻ ആളുകളുടെ മുന്നിൽ നമ്മൾ വഷളാവാതെ പടച്ചവന്റെ കോടതിയിൽ നമ്മുടെ തെറ്റുകൾ കാര്യമായ വിചാരണക്ക് വിധേയമാക്കിയിട്ട് നമ്മെ പ്രതിക്കൂട്ടിലാക്കാതെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരണം. അതേപോലെ കഴിഞ്ഞകാല ജീവിതത്തിൽ അരുതായ്മകൾ മാപ്പാക്കുന്നതിനു വേണ്ടിയുള്ള തൗബയുടെ സമീപനം നാം സ്വീകരിക്കണം. കാരണം മഹാന്മാര് പറഞ്ഞു, ഫഖും ലൈല തന്നിസ്ഫി ശരീഫി മുസല്ലിയ ഫാശറഫു ഹാദ ശഹ്രി ലൈലത്തു നിസ്ഫിഹി. ശഅബാൻ 15-ന്റെ രാവ്, ആ രാവിൽ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കണം. നേരത്തെ അബൂ ശാക്കിർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തസ്ബീഹ് നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ, പൊതുവിൽ സ്ഥിരപ്പെട്ട നിസ്കാരങ്ങൾ സജീവാക്കുക, പ്രത്യേക നിസ്കാരമല്ല പ്രത്യേകം നിസ്കരിക്കുക. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പ്രത്യേകം ഈ രാത്രി സാലിഹ്യങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം രാവ് എന്ന് പറയുന്നത് ശഅബാൻ 15-ന്റെ രാവാണ്. ഫഖം മിം ഫതൻ ഖദ് മാത ഫിൻ നിസ്ഫി ഗാഫില വഖദ് നൂസിഖത് ഫീഹി സഹീഫത്തു ഹത്ഫിഹി. എത്ര യുവാക്കളാണ് ഖദ് മാത ഫിൻ നിസ്ഫി, ശഅബാൻ 15-ന്റെ രാവിൽ അവൻ രാത്രി താമസിക്കുന്നു ഗാഫിലൻ അശ്രദ്ധനായിട്ട്. ഇങ്ങനത്തെ ഒരു രാവിൽ ഞാൻ ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ എന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഒരാൾ ജീവിക്കുന്നു. വാസ്തവത്തിൽ വഖദ് നൂസിഖത് ഫീഹി, ആ രാവിൽ അതാ പകർത്തിയെഴുതപ്പെട്ടിരിക്കുകയാണ് അവന്റെ മരണത്തിന്റെ ഏട്. ആലോചിച്ച് നോക്കിയെ, നമ്മൾ മരിക്കാനുള്ള തീയതി എഴുതുന്ന ആ ഒരു രാത്രിയാണിത്. അതുകൊണ്ട് തന്നെ ആ രാവിൽ ഇവൻ അശ്രദ്ധനായി കഴിഞ്ഞുകൂടുന്നത് എന്തുമാത്രം നന്മ കേടാണ്, എന്തുമാത്രം അത് വലിയ തകരാറാണ്. അതുകൊണ്ട് ഈ രാവ് തീരുന്നതിന് മുമ്പേ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് നീ പെട്ടെന്ന് സജീവമാകണം. കബലങ്കലാഹി, ഇത് തീരുന്നതിന് മുമ്പേ. പെട്ടെന്ന് മരണം നിന്നിലേക്ക് വെറും കൈയോടുകൂടെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നീ നിൽക്കുമ്പോ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് നീ ശരിക്കും നീ ജാഗ്രത പാലിക്കണം. വഹാദിർ ഹുജൂമൽ മൗത്തി, മരണം പെട്ടെന്ന് വരലിനെ തൊട്ട് നീ ജാഗ്രത പാലിക്കണം സഹോദര. അതുകൊണ്ട് ഈ ശഅബാൻ 15-ന്റെ പകലിൽ നീ അള്ളാഹുവിനു വേണ്ടി നോമ്പെടുക്കുകയും വേണം. വഹ്സിൻ റജാഅഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്റെ പ്രതീക്ഷ നീ നന്നാക്കണം. അള്ളാഹുവിലേക്ക് ഞാൻ അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും എന്റെ കുറവുകൾ അവനോട് ഏറ്റുപറയുകയും, ഞാൻ അഹങ്കാരത്തിന്റെ ആളല്ല മറിച്ച് ഏറ്റവും വലിയ താഴ്മയുടെ അടിമയാണെന്ന് ചിന്തിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുകയും ചെയ്താൽ അള്ളാഹു എന്നെ വെറുതെയാക്കില്ല എന്ന പ്രതീക്ഷ നീ നന്നാക്കി കൊണ്ട് നടക്കണം. എന്നാലേ പടച്ചവന്റെ മഹത്തായ ഔദാര്യം നിമിത്തം വലിയ ഇടങ്ങേറ് വരുന്ന സമയത്ത് നിനക്ക് വിജയിക്കാൻ സാധിക്കുന്ന, നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സന്ദർഭം നീ ഉണ്ടാക്കിയെടുക്കണം. സാലിഹ്യങ്ങൾ പലരും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ, വിശുദ്ധമായ റജബ് മാസം മനുഷ്യന് നന്മകളുടെ വിത്ത് വിതക്കുന്ന സന്ദർഭമാണ്. ശഅബാൻ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയമാണ്. റമദാൻ അതിന്റെ വിളവെടുപ്പിന്റെ സന്ദർഭമാണ്.
അപ്പോ വിശുദ്ധമായ ഈ ശഅബാൻ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണ്ണീരിന്റെ വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അരുതായ്മകളെ കുറിച്ചോർത്ത് അള്ളാഹു എനിക്ക് തന്ന അളവറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിൽ എന്റെ ഭാഗത്ത് സംഭവിച്ചു പോയ കുറവുകളെ കുറിച്ചോർത്ത് റബ്ബേ അതൊക്കെ എനിക്ക് നീ ഒന്ന് മാപ്പാക്കി തന്നില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാകുമല്ലോ എന്ന് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള സന്ദർഭം അതായിട്ട് ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണം. കാരണം കഴിഞ്ഞ ശഅബാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടനവധി ആളുകൾ ഈ ശഅബാനിൽ നമ്മുടെ കൂടെയില്ല. കഴിഞ്ഞ ബറാഅത്തിരാവിന് നമ്മളോടൊപ്പം നിസ്കാരത്തിൽ പങ്കെടുത്തവർ, അതേപോലെ ദിക്റുകളിൽ സജീവമായവർ ഒരുപാട് ആളുകൾ ഈ റമദാനിന് ഖബർ ഈ ശഅബാനിൽ ബറാഅത്തിരാവ് നമ്മൾ അഭിമുഖീകരിക്കുമ്പോ അവരിന്ന് ഖബറാകുന്ന കല്ലറക്കുള്ളിലാണ്. ഒരു പക്ഷേ അടുത്ത ശഅബാനിൽ നമ്മളും അങ്ങനെ ആയേക്കാം. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ പൊരുത്തത്തിലായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആലോചിച്ചു നോക്കണം. സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വീണ്ടെടുക്കാൻ സാധിക്കാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ സമയം നമ്മെ കാത്തു നിൽക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരുന്നവർ ഏറ്റവും വലിയ പരാജയികളാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ മഹത്തായി രാത്രി അള്ളാഹുവിനു വേണ്ടിയുള്ള ഇബാദത്തിൽ മുഴുകി അവർ ജീവിച്ചു. അവർ പ്രത്യേകമായിട്ട് ഈ രാവിന്റെ പവർ അംഗീകരിച്ചു. ലോകത്ത് വാസ്തവത്തിൽ പരിഗണനാർഹമായ ഒരു തർക്കവും ഈ രാവിന് പവറുണ്ട് എന്ന കാര്യത്തിലില്ല. സ്വാലിഹീങ്ങൾ മുഴുവനും അത് പ്രത്യേകമായി അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളോടൊക്കെയും അവർ നിർദ്ദേശിച്ചു, ഇതാ ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഈ ഭാഗ്യം, അത് ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞത് കാണാമല്ലോ, ഫയാമന്നുഴ്ത്തിഖ ഫീഹാ മിനന്നാർ, ഈ ബറാഅത്തിന്റെ രാവിൽ മോചനത്തിന്റെ രാവിൽ ഏറ്റവും വലിയ മോചനം നരകത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. നരകത്തിൽ നിന്ന് ഈ രാവിൽ മോചിപ്പിക്കപ്പെട്ട സഹോദര സഹോദരി, ഹനി അല്ലക ഫീ ഹാദിഹിൽ മിൻഹത്തിൽ ജസീമ. മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു സാലിഹീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദാ ഫയാമൻ ഉഴ്തിക ഫീഹാ മിനന്നാർ, ഈ രാവിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട മനുഷ്യ, ഹനി അല്ലക ഹാദിഹിൽ മിൻഹത്തൽ ജസീമ, ഈ വലിയ ഓഫർ നിനക്ക് ലഭിച്ചതിന് സന്തോഷങ്ങളായ സന്തോഷങ്ങൾ മുഴുവനും നിനക്ക് ഞാൻ നേരുകയാണ്. വയാ അയ്യുഹൽ മർദൂദു ഫീഹാ, ഈ രാവിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് മടക്കി അയക്കപ്പെട്ട വെറും കയ്യോടുകൂടെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യ, ജബറല്ലാഹു മുസീബത്തക ഫഇന്നഹ മുസീബത്തുൻ അലീമ, ഈ രാവിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ട് ദോഷങ്ങൾ പൊറുക്കപ്പെടാത്ത നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാത്ത ഒരു സാഹചര്യം നിനക്ക് വന്നാൽ അത് പരിഹരിക്കാനാവാത്ത മുസീബത്താണ്, ദീനിയായി നിനക്ക് വരുന്ന ഏറ്റവും വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ നീ ഈ രാവിന്റെ മഹത്വം പ്രത്യേകമായി ശ്രദ്ധിച്ചും ഉൾക്കൊണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാർ പറയാണ്, ബക്കയ്തു അലാ നഫ്സി വഹുഖാലിയൽ ബുക എന്റെ ശരീരത്തിന്റെ മേലിൽ ആ ശരീരത്തിന് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ അരുതായ്മകളും അതേപോലെ കുറവുകളും ആലോചിച്ചുകൊണ്ട് ഞാൻ ഇതാ കരയാൻ സന്ദർഭം കണ്ടെത്തിയിരിക്കുന്നു. വഹുക്കലിയൽ ബുക്ക, അങ്ങനെ കരയൽ എനിക്ക് കടമയാണ്. കാരണം വമാ അനമിൻ തലീയും ഡിയഫീഷക്കി, എന്റെ ജീവിതത്തിൽ ഒരുപാട് സമയം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, എന്റെ ജീവിതം ഞാൻ വെറുതെ തുലച്ചു കളഞ്ഞു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല, എനിക്ക് സംശയമില്ല. ഒരു മനുഷ്യന് ലഭിക്കുന്ന സമയം ആ സമയത്തിന്റെ നല്ലൊരു പങ്കും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമുള്ള സംഗതികളിൽ ചെലവഴിക്കാൻ സാധിക്കാതെ തുലച്ചു കളഞ്ഞവരാണ് നമ്മളൊക്കെ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ സ്വയം വിമർശനം നടത്തിക്കൊണ്ട് മഹാന്മാര് പറയാണ്, നമ്മളൊക്കെ ചിലപ്പോ അവകാശപ്പെടുന്ന അവകാശവാദങ്ങൾ അതിലുള്ള കാപട്യം തിരിച്ചറിയാൻ വേണ്ടി ഉണർത്തുകയാണ്. ലഇൻ ഖുൽതു, ഞാൻ പറഞ്ഞാൽ
ഇന്നി ഫി സനീഇ യംഹ്സിനു, എന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ നന്മ ചെയ്തവനാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തന്നെ സമയം ചെലവാക്കിയവനാണ്, കഴിഞ്ഞ കാല ജീവിതത്തിൽ അരുതായ്മകളൊന്നും എനിക്ക് പറ്റിയിട്ടില്ലെന്ന് ഏതെങ്കിലും ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു ഫൈനീയ ഫി ഖൗലി ലിദാലിക ദുയിഫ്കി, അപ്പറയുന്നത് പെരുന്നുണയാണ്, ഞാൻ ആ അവകാശവാദം അത് 100% സത്യത്തോട് നിരക്കാത്തതാണ്. പലപ്പോഴും മരുതായ്മകൾ എന്നിൽ നിന്ന് ഷഅബാൻ 15-ന്റെ രാവും അതിന്റെ പകലും അതേപോലെ തന്നെ ഏതൊരവസ്ഥയിലാണ് എന്റെ ജീവിതത്തെ അത് സ്വാധീനിച്ചിട്ടുള്ളത്, അതെനിക്കറിയാത്തൊരു ഘട്ടം വരുമ്പോൾ ഒരിക്കലും തന്നെ ഞാൻ ഈ ഒരർത്ഥത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തെ തന്നെ സത്യം അള്ളാഹുവിലേക്കുള്ള ഖേദിച്ചുമടങ്ങൽ, ആ ഖേദിച്ചുമടങ്ങൽ ഞാനിതാ വ്യക്തമായി നിലനിർത്തുന്നു, എന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ, എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്ക് കുറവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അതേറ്റവും വലിയ കള്ളമായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചവനാണ്, കുറ്റങ്ങൾ പറ്റിപ്പോയവനാണ്, ആ ആ ഒരു തിരിച്ചറിവും ആ ഒരു കാഴ്ചപ്പാടും ഞാൻ നിലനിർത്തുന്നു എന്നിട്ട് ഞാൻ അതിന്റെ പേരിൽ വളരെ വിനയത്തോടുകൂടെ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടി ഞാൻ ഇതാ തീരുമാനിക്കുകയാണ്. അപ്പൊ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ദോഷങ്ങളിൽ നിന്ന് എന്നെ ഒഴിച്ചുവിട്ടുകൊണ്ട് നരകത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകിക്കൊണ്ട് ഈ താഴ്മയുടെ പേരിൽ ഒരു പക്ഷേ എന്റെ യജമാനായ റബ്ബ് എനിക്ക് വിട്ടുവീഴ്ച തന്നേക്കാം, ആ വിട്ടുവീഴ്ച പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ കുറ്റങ്ങൾ മുഴുവനും ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപഭാരത്താൽ കുനിഞ്ഞുപോകുന്ന തലയാണ് എനിക്കുള്ളത്, പാപം കൊണ്ട് അങ്ങേയറ്റം പങ്കിലമായ മനസ്സാണ് എനിക്കുള്ളത്, തെറ്റുകളിൽ മുഴുകിപ്പോയ കഴിഞ്ഞകാല ജീവിതത്തിന്റെ വളരെ മോശമായ റെക്കോർഡാണ് എനിക്കുള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അരുതായ്മകൾ അത് റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് ഈ മഹത്തായ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന രാത്രി അതിന്റെ ചെറിയ ബെനിഫിറ്റ് എങ്കിലും എനിക്ക് കൂടി നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള മനസ്ഥിതി അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നതെന്ന് മഹാന്മാരായ സാലിഹീങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന മാനുവുകൾ ഉണ്ടായാൽ ഞാൻ എത്ര തന്നെ കരഞ്ഞിട്ടും കാര്യമുണ്ടാവില്ല അല്ലേ? നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു സംഗതിയുടെ ഉപകാരം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ലഭിക്കുന്നതോടൊപ്പം അത് ലഭിക്കുന്നതിന് തടസ്സമാകുന്ന മാനുകൾ ഇല്ലാണ്ടക്കണം. ആ മാനയില്ലാതെ എന്ത് ചെയ്തിട്ട് കാര്യമല്ല, നമ്മൾ എന്ത് നല്ലതും ചെയ്തിട്ട് കാര്യമല്ല. അതുകൊണ്ട് സാലിഹ്യങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി അതിന്റെ ചില ഭാഗങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിന് തടസ്സമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അതുള്ളോന് പൊറുക്കൂല എന്ന് തീരുമാനം കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. എന്തുമാര് പറഞ്ഞു, അതിൽ ഒന്നില്ലെങ്കിലും നമ്മൾ പെടുന്നുണ്ടോ നമ്മൾ നോക്കേണ്ടതുണ്ട്. മുഷാഹിൻ എന്ന് പറയുന്ന ഷഹനാഹ് എന്ന് പറയുന്ന സംഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സാലിഹ്യങ്ങൾ രേഖപ്പെടുത്തുന്നത് ഒമിനൽ ദുനൂബിൽ മാനിയാത്തി മിനൽ മഗ്ഫിറത്തി, ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്ന മാനിയുകളിൽ തടസ്സങ്ങളിൽ പെട്ടതാണ് ഷഹനാഹു. ഷഹനാഹ് എന്ന് പറയുന്ന ഒരു കുറ്റം ഒരു മുസ്ലിമായ മനുഷ്യനോട് അവന്റെ സ്വന്തം താല്പര്യത്തിന്റെ പേരിൽ വരുന്ന ഈർഷ്യതയുടെയും ദേഷ്യത്തിന്റെയും പേരിൽ പോരുവെക്കുക, കുശുമ്പ് കാണിക്കുക എന്നതാണ് ഷഹനാഹ് എന്നതിന്റെ ഒരർത്ഥം. വദാലിക യംനഉ മഗ്ഫിറത്തി ഫി അക്സരി ഔഖാത്തിൽ മഗ്ഫിറത്തി വർറഹ്മ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന സന്ദർഭങ്ങളിലൊക്കെയും അതിന്റെ അടിസ്ഥാനത്തിൽ അവന് ലഭിക്കേണ്ട പാപമോചനത്തിൽ നിന്ന് അതവനെ തടയുന്നതാണ്. അപ്പൊ ആ തടയപ്പെടുന്ന ഒരു സംഗതിയാണ് മറ്റ് മുസ്ലിമീങ്ങളോട് ഇസ്ലാമികമായ കാരണങ്ങൾക്ക് വേണ്ടി അല്ലാതെ നമുക്ക് കുശുമ്പ് തോന്നുന്നത്, അവരോട് നമ്മുടെ മനസ്സിൽ വെറുപ്പും അതേപോലെ തന്നെ വിഷമവും തോന്നുന്നത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ ദീനനുസരിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിവിടെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ പല സമയത്തുണ്ട് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന സമയം. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാമല്ലോ, തുഫ്തഹു അബു അബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും പിന്നെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബദിൻ ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅ, ശിർക്ക് ചെയ്യാത്തവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഭാഗത്തു നിന്ന് പൊറുക്കപ്പെടൽ എന്ന സംഭവം ഉണ്ടാകും. ഇല്ലാ റജുലൻ കാനത്തു ബൈനഹു ബൈന അഖീഹി ഷഹനാഉ, രണ്ടാളുകൾക്ക് ഒരാൾക്ക് വെച്ച് അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയിൽ എന്തുണ്ട്, ഈ അർത്ഥത്തിലുള്ള പിണക്കം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഫയഖൂലു, അവരുടെ വിഷയത്തിൽ അള്ളാഹു പറയും, അല്ലിറു ഹാദൈനി, ഈ രണ്ടാളുകളെ നിങ്ങൾ തൽക്കാലം പെൻഡിംഗിൽ വെക്കൂ, ഹത്തായസ്തലിഹ, ആദ്യം അവർ തമ്മിൽ നന്നാവട്ടെ എന്ന് പറയും. സിദ്ദീഖ് പുളിക്കൽ പിന്നെ ലൈവിന് സമയമായിട്ടാണെങ്കിൽ മൈക്കൊന്ന് ചോദിച്ചാൽ ഉപകാരമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, അദ്ദേഹത്തെ അവരെ രണ്ടുപേരുടെയും ഫയൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിവെക്കാണ്. അല്ലിറുഹാദൈൻ, ഈ രണ്ടാളുകളെ, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ ഇസ്ലാമികമായ കാരണത്തിന് വേണ്ടി അല്ലാതെ തെറ്റി നടക്കുന്ന, അതേപോലെ പരസ്പരം പുറത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ പോലും മനസ്സിൽ ഈർഷ്യത കൊണ്ട് നടക്കുന്ന ആളുകൾ, ആ കൊണ്ട് നടക്കുന്ന ആൾക്കാരോട് അതാ ബഹുമാനപ്പെട്ട പിന്നെ മലക്കുകൾ അവരുടെ ഫയലുകൾ എത്തിക്കുമ്പോ റബ്ബിന്റെ മറുപടിയാണ്, അല്ലിറു ഹാദൈനി, ഈ രണ്ടാളുകളെ നിങ്ങൾ തൽക്കാലം പെൻഡിംഗിൽ വെക്കൂ, ഹത്തായസ്തലിഹ, ആദ്യം അവർ രണ്ടുപേരും ഒന്ന് തമ്മിൽ നന്നാവട്ടെ, അതുവരെ അവർക്ക് ആത്മീയമായി ലഭിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേകമായ ഓഫറുകളൊന്നും ലഭിക്കുന്ന കൂട്ടത്തിൽ അവരെ പരിഗണിക്കാൻ സാധ്യമല്ല. അപ്പോ നമ്മുടെ ഫയലുകൾ റബ്ബിന്റെ മുന്നിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ ആ ഓരോ ഫയലും ഓരോ ആപ്ലിക്കേഷനും അത് സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി പിന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികൾ ഉണ്ടാകും. ഓരോ ആപ്ലിക്കേഷനും സ്വീകരിക്കപ്പെടണമെങ്കിൽ അനിവാര്യമായി പരിഗണിക്കപ്പെടേണ്ട, പാലിക്കപ്പെടേണ്ട ചില നിബന്ധനകൾ ഉണ്ടാകും, പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ടാകും. ആ കണ്ടീഷൻസിന്റെ കൂട്ടത്തിൽ ഒരാളുടെ ഫയൽ വരുമ്പോ ആ ഫയലിൽ പരിശോധിക്കപ്പെടുന്ന സംഗതിയിൽ എന്തുണ്ടെങ്കിൽ ഇവന് മറ്റൊരു മുസ്ലിമുമായിട്ട് അനാവശ്യമായിട്ടുള്ള ഈ ഒരു പിണക്കമുണ്ടെങ്കിൽ അള്ളാഹു തആല പറയും, ഇവന്റെ ഫയൽ പരിഹരിക്കാൻ പറ്റൂല, ഇവന്റെ പരിഗണിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇത് മാറ്റിവെക്കൂ, ഹത്തായസ്തലിഹ, ആദ്യം അവർ തമ്മിൽ നന്നാവട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സ്വാലിഹീങ്ങൾ പലരും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യന്മാര് തമ്മിൽ ദോഷം പൊറുക്കപ്പെടാതിരിക്കാൻ കാരണമാണ് സംഗതികൾ. അതിൽപ്പെട്ടൊന്നാണ് ഈ ആവശ്യമില്ലാത്ത, ഇസ്ലാം അനുവദിക്കാത്ത പിണക്കങ്ങൾ. അങ്ങനെ ആരോടെങ്കിലും ഭൗതികമായ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി നമ്മൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഈഗോ നോക്കേണ്ടതില്ല, മറിച്ച് നമ്മളെ അഭിമാന പ്രശ്നം നമ്മളൊക്കെ ചിന്തിക്കേണ്ടതില്ല, അവനോട് നന്നാവാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ വറാത്തിന്റെ രാത്രി ആസീനോദി പൊട്ടി കരഞ്ഞിട്ടൊന്നും കാര്യമല്ല. കരഞ്ഞാൽ ആ കരച്ചിലിന് അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം, ഈ തടസ്സം മാറി കിട്ടണ്ടേ? തടസ്സം മാറാത്ത കാലത്തോളം എങ്ങനെയാ? നമ്മളിപ്പോ വണ്ടി കയറി സ്റ്റാർട്ടാക്കി, വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ മുന്നിലെ പോയി നിൽക്കണത് എവിടെയാ? ആ മുന്നിൽ പോയി നിൽക്കണത് പിന്നെ ഒരു ഒരു പിന്നെ മതിലുമ പോയിട്ട് ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്. വണ്ടി മുന്നോട്ട് നീങ്ങോ? നീങ്ങൂല. അല്ലെങ്കിൽ ടയറൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ റേസ് ഇതാക്കി കൊണ്ടിട്ടുണ്ട്, ആക്സിലേറ്ററോ കൊടുത്തിട്ടുണ്ട്, എന്താ കാര്യം? വണ്ടി മുന്നോട്ട് പോവില്ല. അപ്പൊ അതന്നെ ഇപ്പം കരച്ചിലിന്റെ കുറവുകൊണ്ടൊന്നല്ല, കരച്ചിലൊക്കെ ഇപ്പൊ കുറെ ആൾക്കാര് പല സ്ഥലത്തും കരയണ കണ്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ നമ്മളൊക്കെ അന്തം വിട്ടുപോകും അല്ലെ. ഇരുപത്തേഴാം രാവിലൊക്കെ ഹറമിലൊക്കെ ആൾക്കാരുണ്ട് കരച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, കയ്യൊക്കെ ഇങ്ങോട്ട് കാട്ടിയിട്ടുള്ള കരച്ചില്, ആ കരയണ കൂട്ടത്തിൽ എല്ലാവർക്കും ഒക്കെ പുറത്തു കിട്ടാനുള്ള തെറ്റാവോ? അല്ല, അതിനും ചില നിബന്ധനകൾ ഉണ്ട്, ആ നിബന്ധനകൾ പാലിക്കണം. അത് പാലിക്കുന്ന കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ്. ആരോടെങ്കിലും തനിക്ക് എന്തുണ്ടെങ്കിൽ, തനിക്ക് ഇപ്പറഞ്ഞ വിധത്തിൽ പിണക്കണ്ടെങ്കിൽ, ഇസ്ലാമികമായ കാരണത്തിന് വേണ്ടി അല്ലാതെ പിണക്കണ്ടെങ്കിൽ, ആ പിണക്കം മാറ്റണം, അത് തീർക്കണം. അതേപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിലുള്ള പിണക്കണ്ടെങ്കിൽ അത്. ഏയ്, പൊതുവിൽ മുസ്ലിമീങ്ങളോട് പിണങ്ങുക എന്നുള്ളത് തന്നെ ഭയങ്കര കുറ്റം. അതിൽ കുടുംബത്തോടുള്ള പിണക്കാണെങ്കിൽ കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ള ഒരു കുഴപ്പം കൂടെ അതിൽ വരും. ഹദീസിലുണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹാബത്തിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറയാണ്, എന്ത്, ഇവിടെ ദുആ നടക്കാൻ പോവുക. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവര് ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി തരണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പോയി ആ സദസ്സിൽ നിന്ന്, റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് പോയി. താനും തന്റെ മാതൃ സഹോദരിയുമായി ചെറിയൊരു പിണക്കുണ്ടായിരുന്നു. അവരടുത്ത് പോയിട്ട് എന്തേ ഇപ്പൊ വന്നു എന്ന് ചോദിച്ചു. ഇങ്ങനെ റസൂലുള്ളാഹി സദസ്സിൽ നിന്ന് പറഞ്ഞു, എന്ത് പിണക്കുള്ളവര് കുടുംബമായിട്ട് പിണങ്ങി നിൽക്കണ ഒരു സദസ്സിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള പിണക്കം മാറ്റിയിട്ട് സദസ്സിലേക്ക് തിരിച്ചെല്ലാൻ വേണ്ടി വന്നതാണ്. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കാൻ ഈ ഒരൊറ്റ പിണക്കം കാരണം ഞാൻ യോഗ്യനല്ലെന്ന് വന്നുവല്ലോ ആണോ? ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഇളയമായിട്ട് നന്നായി
അല്ലെങ്കിൽ മൂത്തമ്മയായിട്ട് നന്നായി റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് തിരിച്ചു വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുചിയ എടുക്കാൻ പോയത്, അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ പിന്നെ മാതൃ സഹോദരിയുമായി ഒരു ചെറിയ പണക്കുണ്ടായിരുന്നു, തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഞാൻ അവരുമായിട്ട് നന്നാകാൻ വേണ്ടി എണിച്ചു പോയതാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി റഹ്മത്തുലിൽ ആലമീനായ നബി തങ്ങളുടെ വിശദീകരണം എന്താ? ഞാനത് വെറുതെ പറഞ്ഞതല്ല, ഈ നമ്മളെ ദ്വാർക്കണ സദസ്സില് കുടുംബ ബന്ധം മുറിക്കണ ഒരാളുണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ സദസ്സിന് ഇജാബത്ത് തടയും. ണ്ടോ, ദ്വാക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ആരുണ്ടാകാൻ പാടില്ല എന്ന്, അങ്ങനത്തെ ആൾക്കാരുണ്ടാകാൻ പാടില്ല. അപ്പൊ കണ്ടോ, ദ്വാർക്കണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളാണ്. പക്ഷേ ആ ദ്വാക്ക് ഉത്തരം കിട്ടണതിന് തടസ്സാണ് ആരവിടെ ഉണ്ടാവൽ, ആ മജ്ലിസിൽ കുടുംബ ബന്ധം മുറിച്ച ഒരാൾ ഉണ്ടാവൽ എന്ന് വരെ നിബന്ധനകൾ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേ, അയാളുള്ള സദസ്സിൽ റസൂലിനെ ദ്വാർക്കുമ്പോ പോലും ഉത്തരം കിട്ടൂല എന്നാ പറയണമെങ്കിൽ പിന്നെ ആ ചെയ്യണ ചങ്ങായി ഓൻ ദ്വാർന്നിട്ട് എന്താ പോലെ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പൊ എന്താ വേണ്ടേ, ഞാൻ ആ ദ്വാർക്കണില്ല, അങ്ങനെയല്ല മനസ്സിലാക്കുക. ഏതായാലും ബറാത്തരാവിന് ഇങ്ങനെ കുറെ ആൾക്കാരോട് തെറ്റി നിൽക്കുകയാണ്, അവന് ഞാൻ ദ്വാർക്കണില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഞാൻ ആ തെറ്റുകളോടൊക്കെ ഒന്ന് നന്നാകണം എന്നാ തീരുമാനിക്കേണ്ടത്. അങ്ങനെ അവനവന്റെ ദോഷം പുറത്തു കിട്ടാനും ഇങ്ങനത്തെ മഹത്തായ രാവുകളുടെ പവറ് അത് നമുക്ക് ലഭിക്കാനുമുള്ള യോഗ്യത നേടാനുള്ള ശ്രമങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് നടത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ബഹുമാനപ്പെട്ട സ്വാലിഹ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നാമൊക്കെ ഓർക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് എന്ത്? ബിദ്അത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പിണക്കം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റളിയല്ലാഹു തന്റെ ലത്തായിഫിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ബിദ്അത്ത് മനസ്സ് ഒരാളുടെ മനസ്സിൽ വന്നാൽ ഓന് റസൂലുള്ളാഹിന്റെ സഹാബത്തിനോട് പിണക്കായിരിക്കും യഥാർത്ഥത്തിൽ. അതുപോലെ കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹാന്മാരോടൊക്കെ ഓന്റെ മനസ്സിൽ പിണക്കായിരിക്കും. അവരൊക്കെ എന്തൊക്കെയോ കരിചന്ത കടത്തി കൂട്ടിയെന്നല്ലേ വാസ്തവത്തിൽ ബിദ്അത്തുകാരൻ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണേ. അതുകൊണ്ടല്ലേ അതിനൊക്കെ മാറിയിട്ട് നന്നാകാനുള്ള ശ്രമമാണെന്നാണല്ലോ ഇവൻ പറയണേ, അല്ലേ? ആ രൂപത്തിലാണ് ഇവൻ നന്നാവുന്നത് എന്നല്ലേ പിന്നെ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗതികളിൽ നിന്നൊക്കെയും മാറി നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം പിന്നെ കാര്യമായിട്ട് കാണണമെന്നാണ് സാലിഹ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടെ ഉണർത്തി തന്നിട്ടുണ്ട് ഈ പറഞ്ഞ തടസ്സങ്ങൾ മാനിയുകൾ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും പരാജയപ്പെട്ടവർ തന്നെയാണ്. ഒരു മഹാൻ പറഞ്ഞത് കാണാം, ഖാബ അബുദുൻ ബാറസൽ മൗല ബി അസ്ബാബിൽ മാസി വയഹു മിമ്മാ ജനാഹു ലം യഖഫ് യൗമൽ ഖിസാസി യൗമ ഫീഹി തുർഅദുൽ أقدام من شيب النواصي لي ذنوب في ازدياد وحياة في انتقاصي فمتى أعمل ما أعلم لي فيه خلاصي مهان مار ريغة پرتون مدى كانا بچم خاب عبد بارز المولى بأسباب المعاصي دوشنگل مغينة الله سبحانه وتعالى إليك മുന്നിട്ട് വരുന്ന ആളുകൾ അള്ളാഹുവിനെ അവർക്ക് അള്ളാഹു അവരെ കാണുന്നത് എങ്ങനെയാ? നിരന്തരം ദോഷങ്ങളിൽ മുഴുകിക്കൊണ്ടാണെങ്കിൽ അങ്ങനത്തെ മനുഷ്യൻ അവൻ പരാജയപ്പെട്ടവനാണ്. അപ്പൊ ദോഷം പറ്റൂല എന്നതിനർത്ഥമല്ല, പറ്റിപ്പോയവൻ എന്ത് ചെയ്യണം? അവൻ ആ സംഭവിച്ചു പോയ ദോഷത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങണം. അതിനുവേണ്ടി എല്ലാ സമയവും ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് പരിശുദ്ധമായിട്ടുള്ള ഇങ്ങനെ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന രാവുകളെ പകലുകളെ ആ പകലുകൾ അവൻ ഉപയോഗപ്പെടുത്തണം. കാരണം എന്താ? വൈഹഹു മിമ്മാ ജനാഹു ലം യഖഫ് യൗമൽ ഖിസാസി. ഇവിടുന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കണക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസത്തെ പേടിയില്ലാത്ത അവന്റെ ഈ പോക്ക് അത് വലിയ നാശവും നഷ്ടവും അവന് സമ്മാനിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ആ ഖിസാസ് വരുന്ന ദിവസം, ഇവിടുത്തെ ഖിസാസ് കാരണം ഇവൻ ചെയ്ത പ്രവർത്തനത്തിന് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം, ആ ദിവസത്തിന്റെ അവസ്ഥ എന്താ? യൗമ ഫീഹി തുർഅദുൽ അഖദാമു മിൻ ശൈബിൻ നവാസി. അന്നത്തെ ദിവസം ആളുകളുടെ കാൽപാദങ്ങൾ ഉറച്ചു നിൽക്കാതെ ഭയം കൊണ്ട് അങ്ങേയറ്റം വിഷമിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനത്തെ ഒരു ദിവസത്തെ പേടിക്കാത്ത മനുഷ്യൻ വാസ്തവത്തിൽ എന്താ അവന്റെ സ്ഥിതി? ലീ ദുനൂബും ഫിസ്ദിയാദിൻ വഹയാത്തും ഫിൻതിഖാസി. ദോഷങ്ങളൊക്കെ വർദ്ധനവിലാണ്, അതേസമയത്ത് ജീവൻ ചുരുക്കത്തിലാണ്. ദോഷങ്ങൾ ഇപ്പോഴും ഓരോ ദിവസവും കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അതേസമയത്ത് ഇനി ഇതൊന്ന് പരിഹരിക്കാനോ അതേപോലെ ഇതിനെ ഓവർടേക്ക് ചെയ്യാവുന്ന വിധത്തിൽ നന്മകൾ ചെയ്യാനുള്ള ദിവസോ ജീവിതോ അത് ഫിൻതിഖാസിൻ, അത് ചുരുക്കത്തിലാണ്. അഥവാ 50 വയസ്സായ ഒരു മനുഷ്യൻ വാസ്തവത്തിൽ മരണത്തിലേക്ക് 50 കൊല്ലം അവൻ അടുത്തു എന്നാണ്.
അമ്പത് കൊല്ലം ഓൾഡാണ് ഒരാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ മരണത്തോട് 50 കൊല്ലം അടുത്തു എന്നാണ്, അഥവാ ആയുസ് ചുരുങ്ങുകയാണ്. അതേസമയത്ത് തിന്മകളോ അതിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു കുന്നുകൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോ ഏത് ഏത് പ്രവർത്തനം നടത്തിയാലാണ് എനിക്ക് രക്ഷ ലഭിക്കുക എന്നത് എനിക്കറിയാം. ആ അറിയാവുന്ന സംഗതി എപ്പോഴാണ് ഞാൻ ചെയ്യാൻ, ഇപ്പോഴല്ലാതെ. അതായത് ഇങ്ങനത്തെ പുണ്യങ്ങളുടെ സമയങ്ങളൊക്കെ വരുമ്പോഴല്ലാതെ ഇനി എപ്പോഴാണ് അതിനനുസരിച്ചുള്ള ഒരു പുരോഗതിയിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുക എന്ന് മനുഷ്യൻ ആത്മഗതം ചെയ്തുകൊണ്ട് അവനവനെ കുറിച്ച് തന്നെ സ്വന്തം വിമർശനം നടത്തിക്കൊണ്ട് ഇതാ മനുഷ്യൻ ഇവിടെ ചിന്തിക്കേണ്ട, അവൻ ആലോചിക്കേണ്ട സന്ദർഭം വരുന്നു. അതുകൊണ്ട് ഈ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന അനുഗ്രഹീതമായ ദിനരാത്രങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും നന്നാകാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു അല്ലാഹു തആല. ഈ രാവിന്റെ മഹത്വം സ്വീകരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന്റെ ഗുണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബി, രാത്രിയുടെ പവറുകൊണ്ട് ദോഷം പൊറുക്കപ്പെട്ടവരായി നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ കൊണ്ട് നമ്മോട് ഏൽപ്പിച്ചവർ, നാം ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർ, നമുക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് കടപ്പാടുള്ളവർ എല്ലാവരെയും അല്ലാഹു തആല ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഏതൊരാൾ സംശയം ചോദിക്കാണ്ടെന്ന് പറഞ്ഞ് കൈപൊക്കിയിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇപ്പൊ സത്യത്തിൽ ഞാൻ പെട്ടെന്ന് നിർത്തിയത്. അതിന്റെ ഇടക്ക് പിന്നെ മൈക്ക് ലൈവിന്റെ സമയമായാൽ എന്താവും ചെയ്യും, ലൈവിന്റെ സമയമായാൽ മൈക്ക് ആ ലൈവിന് തന്നെ കൊടുക്കുകയും ചെയ്യും, അതിനാണ് പ്രയോറിറ്റി. അപ്പൊ അതിന്റെ മുമ്പ് അദ്ദേഹത്തിന് ഇപ്പൊ ചിലപ്പോ ബറാത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആയിട്ടില്ലേ. ആ ഓക്കെ ഓക്കെ, ആ സിദ്ദീഖ് പറഞ്ഞത് ആയിട്ടില്ല എന്നാണ്, അയാൾ ഡി സി ആയി. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല പിന്നെ ഈ ഒരു പുണ്യ നിറഞ്ഞ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. പ്രത്യേകമായിട്ടുള്ള പിന്നെ ആ കൂട്ടായ പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ലൈവിന്റെ ഇടക്കാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്. പിന്നെ മഗരിബിന് നിർത്തിയ സമയത്താണ് ഒരു ചെറിയ സമയം 10 മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മയക്കെടുത്ത ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ സമയം ഏത് വൈത്തിനെ പറ്റിയാണ് ആലൂര് പറയണത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഏതൊക്കെ വെയ്ത്ത് ചെല്ലി ഏത് ബൈത്തിനെ കുറിച്ചാണ് അല്ലെ, ഏത് ബൈത്തിനെ കുറിച്ചാണ് എന്നിപ്പോ മനസ്സിലായില്ല. ഈ അബു അമീൻ ശരി അബു അമീൻ എന്തിനാ, ഫഖും ലൈലത്തൻ നിസ്ഫി ശരീഫി മുസല്ലിയ ഫഅശ്റാഫു ഹാദ ശഹ്രി ലൈലത്തു നിസ്ഫിഹി فكم من فتن قد بات في النصف غافلا وقد نوسخت فيه صحيفات حتفه فبادر بفعل الخير قبل انقضائه وحاذر هجوم الموت فيه بصرفه وصم يومها لله واحسن رجاءه لتلفار عند الكرب منه بلطفه. അപ്പോ പിന്നെ അപ്പൊ ഏതോ ഒരു ഈ അബു അമീൻ എന്ന ഒരാള് കൈപൊക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും പറാത്തിരാവ് സംബന്ധമായൊക്കെ ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനുവേണ്ടി മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹം മൈക്ക് എടുക്കണല്ലോ, എന്താ ഡോട്ട് ഉണ്ടോ മൂപ്പർക്ക്, അതുകൊണ്ടായിക്കോ കൈപൊക്കി അല്ലല്ലോ, ഡോട്ടൊന്നുമില്ലല്ലോ. നമ്മളെ വടശ്ശേരി ഉസ്താദിന്റെ ഒരു ഫ്ലവർ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, വടശ്ശേരി ഉസ്താദ് ആണെങ്കിൽ ഈ ലൈവ് വരുന്നവരെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ആലൂർ മൈക്കിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ല എല്ലാവരും ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാല്ല ഞങ്ങൾക്ക് ദ്വാരക്കാന്ന് വാക്ക് തന്നുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹി, വളരെ സന്തോഷമായി ഉസ്താദെ. നല്ലൊരു ബറാത്തിനെ കുറിച്ച് നല്ലൊരു മദഹ് ബൈത്തും അതിൻ്റെ അർത്ഥവും വളരെ സന്തോഷമായി. ഏതായാലും ഉസ്താദോട് ചോദിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കാൻ ആരോ കൈ ഉയർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം ഉസ്താദ് ചോദിക്കാനുണ്ട്. പഴയ കാലത്ത് തന്നെ അസറിൻ്റെ ശേഷമാണ്
ഇങ്ങനെ മൗലി ഞങ്ങൾ യാസീൻ ഓതിയിരുന്നത്. അത് പഴയ കാലത്ത് മൗലി കിതാബ് അതായത് മുജാഹിദിന്റെ ഭാഗത്ത് നിന്ന് അടിച്ചിരുന്ന പരപ്പനം കടിയും തിരുവനം കടിയും അടിക്കുന്ന മൗലി ബുക്കിൽ കിതാബിൽ അതിൽ അസറിന്റെ ശേഷം മൂന്ന് യാസീൻ ഓതണം എന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ ഉസ്താദ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഉസ്താദ് എം എ ഉസ്താദ് അദ്ക്കാർ ഉണ്ടാക്കിയപ്പോൾ ഉസ്താദോട് ആ അദ്ക്കാറിൽ ഇങ്ങനെ മഗ്‌രിബിന്റെ ശേഷമാണ് ഇത് ഓതേണ്ടതെന്ന് കണ്ടപ്പോൾ ഉസ്താദ് രണ്ട് കാര്യം ഞാൻ ചോദിച്ചു. അതിൽ ഒരു കാര്യം പറഞ്ഞു, അല്ല മഗ്‌രിബിന്റെ ശേഷമാണ് എന്നാ കിതാബിലുള്ളത്. വീണ്ടും ഞാൻ ചോദിച്ചു, ഉസ്താദ് എവിടെയും ഇത് അസറിന്റെ ശേഷം ഓതണമെന്ന് കണ്ടിട്ടില്ലേ? ഉസ്താദ് ചിരിച്ചിട്ട് പറഞ്ഞു, കണ്ടിരുന്നു ഞാൻ മൗലവി കിതാബിലെന്ന്, അല്ലാതെ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളത് ഉസ്താദ് ഇത്രകൂടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഉസ്താദ് റെക്കാർഡ് രാവിലെ ഇട്ടിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ പി എം ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഉസ്താദ് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് അസറിന്റെ ശേഷം ചോദിക്കുന്നു, അസറിന്റെ ശേഷമാണോ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നു ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരിതും കൂടി. അതുകൊണ്ട് ഇൻഷാല്ല അതുകൂടി ഉസ്താദ് പറഞ്ഞെന്നാൽ അത് ആ ഭാഗം ക്ലിയർ ആവുകയും ഉറപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഉസ്താദ് കിതാബ് നോക്കി ഇത്രയും ബറാത്തിന്റെ മദഹുകളും ഒക്കെ ഉസ്താദ് കിതാബിന്റെ മുത്താല ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഉസ്താദും കണ്ടിട്ടുണ്ടായിരിക്കും. ഉസ്താദ് ഓരോ ഇതുമായി സന്ദർഭത്തില്ല നല്ല നല്ല ദിവസങ്ങളിൽ ഇതുമായുള്ള ബറാത്ത് രാത്രി, മിഹ്റാജ് രാത്രി തുടങ്ങിയ ഞങ്ങൾക്കൊന്നും ഇത്ര കൂടുതൽ ഇതിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഏതായാലും വൻ നഷ്ടമായിരിക്കും ഇന്നത്തെ രാത്രി അവൻ ഇബാദത്തിൽ മുഴങ്ങാതെ അല്ലെങ്കിൽ തൗബയ്യാതെ മുടങ്ങാൽ വലുതറ്റ നഷ്ടമായിരിക്കും എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഉസ്താദിന് എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. അള്ളാഹുത്താല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ജീവിക്കുന്ന കാലത്ത് മുഴുവനും സുന്നത്തു ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും അള്ളാഹുത്താല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാതെ നേരത്തെ അബൂ ഷാക്കിർസ്ഥാന്റെ ക്ലാസ്സിൽ ആ ചർച്ച വന്നിരുന്നു. ഉസ്താദ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വിഷയ സംബന്ധമായി അസറിന്റെ ശേഷം ഓതണമെന്ന് നിരീക്ഷിച്ച ചില ആളുകളുണ്ട്. ഓക്കെ ഓക്കെ, അതെ. അപ്പൊ ഇനി പുതിയ ആൾക്കാർ ചിലപ്പോൾ വേറെയും വന്നിട്ടുണ്ടാവും. ഇത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഒരു സംശയമാണ്. പിന്നെ നമ്മളെ പണ്ടൊക്കെ മൗലിതാവിലൊക്കെ ബറാത്തിലാവിലെ അസറിന്റെ ശേഷം ഓതുക എന്ന് കാണലുണ്ട്. അപ്പൊ അങ്ങനെ ചില പിന്നെ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാലിഹ്യങ്ങൾ. ഇമാം ദൈറബിയുടെ മുജറബാത്തിലൊക്കെ അത് സംബന്ധമായിട്ടുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അസറിന്റെ ശേഷവും ഓതണമെന്ന് ചില ആളുകൾ നിരീക്ഷിച്ചതിന്റെ കാരണം നേരത്തെ അബൂ ഷാക്കിർ ഉസ്താദ് വിശദമായി പറഞ്ഞിരുന്നു. ഇനി ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കണില്ല. ഒന്ന്, ഒരു പിന്നെ ഓരോ ദിവസത്തിന്റെയും ഒരു ഉച്ച കഴിയുമ്പോ തന്നെ എന്തിന്റെ ഒരു അവസ്ഥ, പിറ്റത്തെ രാവിന്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ഫീലിംഗ് ഇങ്ങനെ തുടങ്ങും എന്നൊരു ഒരു നിരീക്ഷണം ഉണ്ട്. മനസ്സിലായ? അതോടൊപ്പം തന്നെ രാവിലും പകലിലും ഉള്ള ഓക്കെ ഓക്കെ ആ അപ്പൊ രാവിലും പകലിലുള്ള മലക്കുകള്, നേ ഡ്യൂട്ടിക്കാരും ഡേ ഡ്യൂട്ടി അതേപോലെ നൈറ്റ് ഡ്യൂട്ടിക്കാർ, ഈ രണ്ട് ഡ്യൂട്ടിയുടെ ആളുകളും സുബഹിക്കും അസറിനും എന്ത് ചെയ്യാറുണ്ട്? ഒരുമിക്കാറുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ വന്ന ഹദീസ് വെച്ച് അസറിന് ശേഷം എന്ത് ചെയ്യുമ്പോ ഈ ബറാത്ത് രാവിലേക്കാണ് അടുക്കുന്ന സമയത്ത് അസറിന്റെ ശേഷം തന്നെ ഇത് ഓതുമ്പോ ഈ മലക്കുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെയാണ് നിങ്ങൾ എന്റെ അടിമകളെ അവിടെ ഭൂമിയിൽ കണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ഈ രാവിന്റെ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് നേരത്തെ തുടങ്ങിക്കണ യാസീനോത്ത് എന്ന് ഉള്ള ആ റിപ്പോർട്ട് ലഭിക്കാൻ കാരണമാകും എന്നതിന്റെ പേരിലാണ് അവരങ്ങനെ നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ അസറിന്റെ ശേഷം ഓതാം എന്ന് പറഞ്ഞതും ഓതിയവരുണ്ട്. അതോടൊപ്പം മഗ്‌രിബിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ രാവിന്റെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള സമയം എന്നതും ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇങ്ങനെ രണ്ടും കൂടെ വന്നുകൊണ്ട് ചില പണ്ഡിതന്മാർ, നമ്മൾ ഉസ്താമാര കൂട്ടത്തിലൊക്കെ ചിലർ പറഞ്ഞത് കേട്ട്
കേട്ടിട്ടുണ്ട്. ഈ അസറിന്റെ ശേഷം സാലിഹ്യങ്ങൾ പണ്ട് ചെയ്തിരുന്നുവല്ലോ, അതേപോലെ തന്നെ മഗ്‌റിബിന്റെ ശേഷം തന്നെ അതിന്റെ ടൈമുമാണ്. അപ്പോ ഈ ജംഅ ബൈനൽ ഫളീലത്തൈനി, രണ്ട് ശ്രേഷ്ഠതയും കൂടെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അസറിന്റെ ശേഷം മൂന്നെണ്ണം ഓതുക, മഗ്‌റിബിന്റെ ശേഷം എന്തായാലും മൂന്നെണ്ണം ഓതുക എന്ന് പറഞ്ഞ ഒരു ഇതും കാണാൻ സാധിക്കും. കാരണം ഇപ്പോ ഹദീസിലൊക്കെ തന്നെ വന്ന ചില റിപ്പോർട്ടുകൾ, ഇപ്പൊ ഉദാഹരണം നിസ്കാരത്തിൽ അത്തഹിയാത്തിന് ശേഷം നമ്മൾ അത്തഹിയാത്തിന്റെ ദുആയുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെട്ട ദുആ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ കസീറ ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് പറയുന്ന ദുആ, അവിടെ കബീറെന്നും കസീറെന്നും രണ്ടും ഉണ്ട്. ആ രണ്ടും കൂടെ ചെല്ലാനാ നിർദ്ദേശം. ആ രണ്ടും കൂടെ ചെല്ലാൻ നിർദ്ദേശിച്ചതിന്റെ കാരണം എന്താ? പിന്നെ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്, ഒരു രിവായത്തിൽ ളുൽമൻ കസീറാന്നും മറ്റൊരു രിവായത്തിൽ ളുൽമൻ കബീറാന്നും ഉണ്ട്. അപ്പൊ രണ്ട് രിവായത്തും കൂടെ സമരസപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? രണ്ടും കൂടെ ചെല്ലലാണ്. അപ്പൊ എന്ന മാതിരി ഈ ഒരു ഒരു പിന്നെ വിധത്തില് പിന്നെ എന്താവുക, ഈ ഒരു വിധത്തില് ആ കാര്യം സ്ഥിരീകരിക്കാൻ ഇത് കാരണമാകും. അത് തീരുമാനിക്കുന്നതിന്റെ മുമ്പ് പിന്നെ പരിഗണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഈ രാവിലല്ലേ, അപ്പൊ ആ രാവിന്റെ തുടക്കം സമയത്ത് തന്നെ ഓതു പറയുമ്പോൾ അത് വളരെ പ്രസക്തമാണ് എന്നതാണ്. രാവ് തുടങ്ങിയിട്ട് അയലാണി സംഭവം നടക്കാൻ ചുമ്പോ ആ സമയമാണ് അതിന് ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട സന്ദർഭം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് ഉസ്താദ്മാര് വിശദീകരിച്ചതിന്റെ ഒരു 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 ശറഹ്. പിന്നെ എന്താ പറയാ, അതിന്റെ ഒരു പിന്നിൽ നിന്നിട്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, വളരെ സന്തോഷമായി ഉസ്താദേ. ഞാൻ അബു സാഖിർ ഉസ്താദിന്റെ ക്ലാസ് കേട്ടിരുന്നില്ല, അപ്പോൾ റെക്കോർഡിൽ ഇട്ടിട്ടുണ്ട്. ഇൻഷാല്ല പിന്നീട് അത് കേട്ടോളാം. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ കേട്ടിരുന്നില്ല, ഞാൻ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇൻഷാല്ല ശുക്രൻ. അബു അമീൻ, എന്താണ് നേരെ മൈക്ക് എടുത്തതാണോ, നമസ്കാരാക്കാനാണോ, മൈക്ക് കിട്ടാത്തതാണോ? ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഞാൻ പെട്ടെന്ന് ഇപ്പൊ വന്ന് കയറിയുള്ളതിന്റെ വിഷയം കേട്ട്, അസർക്ക് ശേഷമാണോ മഗ്‌റിബിക്ക് ശേഷമാണോ അഫ്ദൽ എന്ന് പറഞ്ഞു, അതൊന്നും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇപ്പൊ കയറിയുള്ളതിന്റെ വിഷയം സംസാരിക്കാനായിട്ടാണ് പറഞ്ഞു തന്നായിരുന്നു. അഷ്കൂർ, മഗ്‌റിബിന്റെ ശേഷമാണ് അതിന്റെ ഏറ്റവും നല്ല സമയം എന്നാണ് പറഞ്ഞത്. അസറിന്റെ ശേഷം ചിലർ ഓതിയിട്ടുണ്ട്, പിന്നെ അതിനെ നിരാകരിക്കേണ്ട കാര്യമല്ല എന്നുകൂടി സൂചിപ്പിച്ചതാണ്. ഏറ്റവും നല്ല ടൈം മഗ്‌റിബിന്റെ ശേഷമാണ്, രാവ് അപ്പോഴാണല്ലോ തുടങ്ങുന്നത് ഔദ്യോഗികമായിട്ട്. ഓക്കെ, മൈക്ക് കിട്ടു. ഇനി ആർക്കെങ്കിലും ഇത് സംബന്ധമായ എന്തെങ്കിലും ഇപ്പോ പറയാത്ത സംബന്ധമായിട്ട് ചോദിക്കാണ്ടെങ്കിൽ ഈ ലൈവ് വരുന്നവരെയുള്ള സമയം വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ആരും ഇപ്പൊ എന്ത് ചെയ്തിട്ടില്ല, മൈക്കിലൊന്നും വന്ന് കാണുന്നില്ല. അപ്പൊ ആ ഹദീസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട സക്കി ഉസ്താദ് ഇവിടെ ചെയ്തിട്ടുണ്ട്. റിയാസ് കൊല്ലം. ആ വല്ല ചില ആൾക്കാർ പൊക്കിയ ബുദ്ധിമുട്ടാവും ചെയ്യും. ഏതായാലും ശരി, ഞാൻ വായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മോളിലുള്ള എടുക്കണം ഞാൻ, ഏതായാലും ഇപ്പൊ ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഉസ്താദെ, ഇപ്പൊ നമ്മള് പിന്നെ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോ നമ്മളെ നന്മയും തിന്മയും എല്ലാ കാര്യങ്ങളും നമ്മളെ നാലാം മാസത്തിൽ അല്ലെങ്കിൽ റൂഹ് എഴുതുന്ന സമയത്തിന് തീരുമാനിക്കുന്ന പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ ബറാത്തിന്റെ ദിനങ്ങളിൽ പ്രത്യേകം പ്രത്യേക ഒരു ഒരു കണക്കാക്കല്, അതിലൊരു ചെറിയ സ്കാലുണ്ട്. അപ്പൊ അതൊന്ന് തെറ്റിയത് എന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അബു ജാക്കിർ സാ ചൂടായിട്ട് ബാക്കി ചെയ്യാ, ചൂടായിട്ട് ഇരുന്നാ തോന്നുമ്പോ. ഏതായാലും അത് അതൊരു അതൊരു ഒരു ഏതായാലും സംശയം ചെയ്യാനുള്ള ഞാനൊരു ഒരു ചെറിയ രൂപത്തിൽ അത് പറയാം. നേരത്തെ അബു ജാക്കിർ സാ അത് പിന്നെ പലവട്ടം എന്ത് ചെയ്തു മറുപടി പറഞ്ഞിരുന്നു. പക്ഷെ അപ്പല്ലാത്ത ചില ആൾക്കാർ ഇപ്പൊ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഓക്കെ ഓക്കെ പ്രൈം. നിങ്ങൾ വേറെ ചോദ്യം ചോദിച്ചോ, ഞാൻ കണ്ടിരുന്നു. ഇൻഷാല്ല നിങ്ങൾക്ക് തരാം കേട്ടോ, പ്രൈം 13-ന് ഇൻഷാല്ല. അപ്പോ പിന്നെ ഇതിന്റെ സംഭവം എന്താ വെച്ചാല്, നമ്മളിപ്പോ നേരത്തെ തന്നെ അള്ളാഹു തആല കണക്കാക്കണതാണ് ഒക്കെ എന്ന് എല്ലാവർക്കും തർക്കം, എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ ഈ ബറാത്തിരാവിന് എന്താ ഇപ്പൊ മൂന്ന് യാസീം ഓതിയിട്ട് കാര്യം എന്ന ചോദ്യം, വാസ്തവത്തില്
ഇതെന്ന അങ്ങനെയാണ്, ഇവിടെ മാത്രം നിൽക്കേണ്ടതല്ലല്ലോ. ജീവിതത്തിൽ ദുആ എന്ന് പറഞ്ഞ ഒരു സംഭവേ വേണ്ടാന്നുള്ളടത്ത് കത്തണ്ടേ ഈ ആൾക്കാര് അല്ലെ? എല്ലാതും അല്ലാഹു തആല നേരത്തെ കണക്കാക്കിയിട്ടുണ്ട്. നന്മയും തിന്മയും ഒക്കെ അല്ലാഹു തആല നേരത്തെ കണക്കാക്കിയതാ. ഏ, അപ്പൊ ആ സ്ഥിതിക്ക് ഇപ്പൊ ബറാത്തിരാവിന്റെ ദുആയും യാസീനും മാത്രമാക്കണ്ട, അള്ളാഹിനോട് ദുആർക്കാൻ തന്നെ പാടില്ല എന്ന് പറയേണ്ടി വരും. എന്താ കാരണം? ഒക്കെ അള്ളാഹു തആല നേരത്തെ കണക്കാക്കിയല്ലേ, ഇനിയിപ്പോ ദുആർന്നിട്ട് വെറുതെ എന്താ? അല്ലല്ല, വിഷയം തമാശക്കാട് അങ്ങനെ പറഞ്ഞാല് ഇത് പിന്നെ എന്തായാലും ആളുകളുടെ പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഈ ചോദ്യം ഒരു കാരണമാവുകയാണെങ്കിൽ അങ്ങനെ നല്ലത് തന്നെയാണ്. അപ്പോ ഈ ചോദിക്കണവരൊക്കെ ആ സംശയമുള്ള ആൾക്കാരാന്നുള്ള പിന്നെ അന്ധവിശ്വാസം ഒന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോ പിന്നെ ഇതാണ് അതിന്റെ സംഗതി. എന്ത്? ഒരു കാരണം ഈ പറഞ്ഞ ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ എന്താവും? ഒന്നുകിൽ ദുആ എന്ന് പറഞ്ഞ ആ ഒരു സംഭവേ പാടില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തേണ്ടി വരും. കാരണം എന്താ? ദുആയിൽ നമ്മൾ അള്ളാഹിനോട് പലതും ആവശ്യപ്പെടുന്നു, ആ ആവശ്യപ്പെടുന്നതൊക്കെ വാസ്തവത്തിൽ നേരത്തെ കണക്കാക്കിയതുപോലെ നടക്കുക എന്ന് വന്നാൽ പിന്നെന്തിനാ ദുആർക്കണതന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനെ ആരും ചോദിക്കണമില്ല. പിന്നെ ഈ ബറാത്തിന്റെ വിഷയമൊക്കെ വരുന്നിടത്തൊക്കെ മാത്രമാണ് എന്ത് ചെയ്യണത്, ഈ ചോദ്യം വരുന്നത്. എന്തായാലും ശരി, ഇങ്ങനത്തെ എല്ലാ വിഷയത്തിനുള്ള ഒരു പൊതുവായിട്ടുള്ള മറുപടിയുടെ സംഗതി, അള്ളാഹുവിന്റെ ഖളാഅ് എന്ന് പറയുന്നത് രണ്ട് സൈസിലാണ്. ഖളാഅ് മുഅല്ലഖ്, ഖളാഅ് മുബ്റമ്. മനസ്സിലായോ? അള്ളാഹുവിന്റെ വിധികൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അതിന്റെ പിന്നെ ആത്യന്തികമായിട്ടുള്ള തീരുമാനങ്ങൾ, അഥവാ അതെന്ത് ചെയ്യൂല, അത് ഒരു പിന്നെ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരൂല. അങ്ങനത്തെ അന്തിമമായിട്ടുള്ള വിധി. മറ്റൊന്ന് മുഅല്ലഖായ ഖളാ എന്ന് പറയും. മുഅല്ലഖായ ഖളാ വെച്ചാൽ വേറൊന്നുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, ഇന്ന സംഗതി ഉണ്ടായാൽ അങ്ങനെ. ഉദാഹരണമായിട്ട് ഇപ്പോ റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാലോ, ഒരാൾക്ക് ദീർഘായുസ് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാം. അപ്പൊ കുടുംബബന്ധം ചേർത്താൽ ദീർഘായുസ് കിട്ടും. അപ്പൊ ആയുസ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതിനെതിരല്ലത്, മറിച്ച് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? കുടുംബബന്ധം ചേർക്കൽ എന്ന സംഗതി അവനിൽ നിന്നുണ്ടായാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല അവന് ചില ഓഫറുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടായാൽ അതുണ്ടാകും, ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. അതാണ് നമ്മളെ ദുആന്റെ ഒക്കെ പിന്നെ ഇത്, അതാണ് ഖളാ അല്ല, ഖളാഇനെ ദുആ അല്ലാതെ തട്ടൂലാന്നും ഹദീസിൽ വന്നതിന്റെ ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആഉ എന്ന് പറയുന്ന ആ ഹദീസിന്റെയും താല്പര്യം അതാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല ഓരോ സംഗതികളും കണക്കാക്കിയതിന്റെ അത് മുഅല്ലഖാണോ അഥവാ മറ്റേതെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചേഞ്ച് വരുത്തും എന്ന വിധത്തിൽ പിന്നെ വേറെ സംഗതികളായിട്ട് കണക്റ്റഡ് ആണോ അല്ലേന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ പണി എന്താ? നമ്മളെ പണി ദ്വാർക്കലാണ്. അപ്പോ ഇങ്ങനെ ദ്വാർക്കുമ്പോ പഠിച്ചോൻ ഇത് പണ്ട് തീരുമാനിച്ചു കഴിഞ്ഞ് ഞാനായിട്ട് മാറ്റിക്കേണ്ട ബേജാറാവുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടയില്ല. റബ്ബു സുബ്ഹാനഹു വ തആല പിന്നെ എന്ത് ചെയ്യും? രണ്ട് രൂപത്തിൽ ആ വിഷയങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ആ തീരുമാനത്തിൽ ഏതിലാ നമ്മളത് പെടുക നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ദ്വാ നടത്തിക്കൊണ്ടേയിരിക്കുക എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് എന്നറിയിക്കുന്നു. ലൈവ് എത്തി എന്നാ തോന്നുന്നത്. ഏതായാലും ഇപ്രൈം എന്ന് പറഞ്ഞ സുഹൃത്ത് എന്തോ അടിച്ചിട്ടുണ്ട്, എനിക്ക് എന്താണ് കറക്റ്റ് ഹദീസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ, അതല്ലാതെ വർത്താനം വേണ്ട, റസൂലും സഹാബത്തും അനുസരിച്ചിരുന്നോ എന്നാണ്. ആ അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. ആ റസൂലും സഹാബത്തും അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് വന്ന മഹാന്മാരൊക്കെ അതിന്റെ മാതൃക പിന്തുടർന്നിട്ട് തന്നെ ചെയ്തത്. സുഹൃത്തെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, റസൂലുള്ള പറഞ്ഞു, യത്തലിഉല്ലാഹു ഇലാ ജമീഇ ഖൽഖിഹി ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാന, ശഅബാൻ 15-ന്റെ രാത്രി അള്ളാഹു തആല അവന്റെ അടിമകളിലേക്ക് അവന്റെ കാരുണ്യം പ്രത്യക്ഷപ്പെടുത്തും, എന്നിട്ട് ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാവർക്കും അള്ള പുറത്തു കൊടുക്കും, ഇല്ലാലി മുശ്രിക്കിനൗ മുശാഹിനിൻ, മുശ്രിക്കിനും മുശാഹിനും ഒഴിച്ച്. ഇമാം തബറാനി തന്റെ കബീറിലും ഔസത്തിലും രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് നൂറുദ്ദീനുൽ ഹൈതമി റളിയല്ലാഹു തന്റെ മജ്മഉ സവാഇദിൽ പറയുന്നത് കാണാം, റിജാലുഹുമാ സിഖാത്തുൻ, ഈ രണ്ട് ഹദീസിന്റെ റിപ്പോർട്ടർമാരും സ്വീകാര്യയോഗ്യരാണ്. അതുകൊണ്ട് ശരിയായ ഹദീസിൽ പറഞ്ഞതാണ് ഈ രാവിന് മഹത്വമുണ്ടെന്ന്. അതുകൊണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ അനുഷ്ഠിക്കാൻ സാധിക്കും. അല്ലാത്ത ആളുകൾ ഇങ്ങനെ തെളിവ് വെച്ച് ഓലെ കാലം ഇങ്ങനെ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് പ്രൈമ ആ കൂട്ടത്തിൽ ആകരുത് എന്നാണ് നമ്മളെ പിന്നെ ആവശ്യം. അതേപോലെ തന്നെ അതിനുവേണ്ടിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നല്ലതൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. എന്തുവാ ചെയ്യുന്നു? ഡോക്ടർ നാസർ നേരത്തെ കൈപൊക്കിയിരുന്നു മൈക്ക്, പിന്നെ അവിടുത്തെ ലൈവ് ആയെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മൈക്കിലേക്ക് വരാവുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് മൈക്ക് കൂട്ടു. അസ്സലാമു അലൈക്കും.